പണ്ടൊക്കെ നമ്മുടെ വീടിന് പുറത്താണ് ഒരുപാട് പ്ലാന്റ്സും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇൻഡോർ പ്ലാന്റ്സ് അതായത് വീടിനുള്ളിലോ ഫ്ലാറ്റിനുള്ളിലോ ഓഫീസുകളിലൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്, എല്ലാവരും ഇൻഡോർ ഗാർഡൻ്റെ ഒക്കെ പ്രാധാന്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു വീടിനൊക്കെ പുതിയ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മണി പ്ലാന്റോ അല്ലെങ്കിൽ സെറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് വീടിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഭംഗി എന്നതിനേക്കാൾ ഉപരി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. അതായത് വീട്ടിൽ എയറൊക്കെ പ്യൂരിഫൈ ചെയ്യുക, പിന്നെ വീടിനുള്ളിൽ പോസിറ്റിവിറ്റി നിറക്കുക, പിന്നെ ഡിപ്രഷൻ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ഒരു ഡിപ്രഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു പുതിയ തുടക്കക്കാരനാണെങ്കിൽ, ഗാർഡനിങ്ങിന് ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരു നഴ്സറി പോയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ വീടിനും ഓഫീസിനോ ഫ്ലാറ്റാണെങ്കിൽ അതിനനുയോജ്യമായൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ചില വീടുകളിലൊന്നും ഒരുപാട് ലൈറ്റൊന്നും ഉള്ളിലേക്ക് വരില്ല, വളരെ പ്രകാശം കുറവ്, വീടിനുള്ളിലൊക്കെ വളരെ ലൈറ്റ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് എടുക്കുക. നമുക്കറിയാൻ പറ്റില്ല, ചില പ്ലാന്റ്സ് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ മാസം ആ പ്ലാന്റ് കേടുകൂടാതെ നിൽക്കും, പക്ഷേ രണ്ട് മാസത്തിന് ശേഷം പതിയെ ചെടി നശിച്ചു തുടങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ളതാണ് സ്ഥലപരിമിതി കുറവ്. സ്ഥലപരിമിതി കുറവുള്ള ഒരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും കാണില്ല, ചെടി ചട്ടി വലിയ ചട്ടി വെക്കാനോ അല്ലെങ്കിൽ വലിയ ചെടികൾ വെക്കാനൊന്നും സ്ഥലം കാണില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്ലാന്റ് ഷെൽഫ് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ഷെൽഫ് എടുത്ത് വെച്ച് അതിന് കുപ്പികളിലോ ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് പ്ലാന്റ് വെക്കാം. അതായത് പൈസ ചില കുറവുള്ള വേസ്റ്റായി കളയുന്ന പോട്ട്സിലൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ഭംഗിയിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഹാങ്ങിങ് പോട്ടുകൾ ഇപ്പോൾ ഒരുപാട് ഇതാണ്. ഇപ്പോൾ സ്ഥലം കുറവുള്ളവർക്കാണെങ്കിൽ ഹാങ്ങിങ് പോട്ടായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ നേരെ ചുവരിൽ തൂക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചട്ടികളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്ഥലപരിമിതികൾക്കുള്ളതാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ചെടികൾ നഴ്സറികളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മണി പ്ലാന്റ് തന്നെയാണ്. വളരെ പരിചരണം കുറവുള്ള ഒരു വേണ്ടുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. വളരെ ഭംഗിയിൽ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് ചീത്തയാവത്തൊന്നുമില്ല. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ, ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ വളരെ ചെറിയ 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 തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വലിയൊരു ഇൻഡോർ പ്ലാന്റ് വീടിനുള്ളിൽ സെറ്റ് ചെയ്യാൻ, ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനും സാധിക്കും. ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് മണി പ്ലാന്റ്, സബ്സെറ്റ് പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, പീസ് വെള്ളി, അതൊക്കെ ലോ ലൈറ്റിലും മീഡിയം ലൈറ്റിലും ഒക്കെ വളരുന്ന ചെടികളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. മണി പ്ലാന്റിലെ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് വളരെ വെളിച്ചം കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് നല്ലൊരു ഭംഗിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഭംഗിയുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക. താങ്ക് യു.